ചീഞ്ഞ അവസ്ഥയാണ്. പിന്നെ ആകെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് മച്ചാമാരെ. നമ്മ ഇപ്പോ വയനാട്ടിലൊക്കെ തോടട്ടോ, ഒരു കൈത്തോട് എന്നൊക്കെ പറയാം. ആ കൈത്തോട് പോലത്തെ ഒരു സംഭവട്ടോ. കൃഷി ചെയ്യുന്ന ആ കുളം, ഇതാണ് ആ കുളം. കണ്ടില്ലേ, അതെ അടുത്തുള്ള ഒരു തറവാട്ടിലേക്ക് നൈസായിട്ട് വന്ന കേട്ടോ. ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മറ്റുള്ളവരെ പോലെ നമുക്ക് പുറത്തേക്കും കാര്യങ്ങളൊന്നും പോകാൻ നമുക്ക് പറ്റൂല മച്ചാമാരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വല്ലോ ട്രാവലിനെ പോലെയും മറ്റേ ഈ ബുൾജെറ്റിനെ പോലെയൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാശില്ല. പിന്നെ കൊറോണയും, കൊറോണ ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ കേസാണ്. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കാശില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമായിരുന്നു. ഇപ്പോൾ പെട്രോളിനാണെങ്കിൽ വാണം വിട്ട പോലെയാണ് വില കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100 രൂപയിനെ കുറഞ്ഞിട്ട് പെട്രോൾ ഇപ്പോൾ തരുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ നമുക്ക് പെട്രോൾ അടിക്കാൻ, 50 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിച്ചു തരേ. ഇപ്പോൾ 50 രൂപയ്ക്ക് ഒന്ന് പമ്പ് പോയാൽ പെട്രോൾ തന്നെ അടിച്ചു തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക, ഇടുക, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് മച്ചാമാരെ. നമ്മൾ ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ, പിന്നെ കുറച്ച് നേരം വെയിൽ, ഒരുമാതിരി ചടപ്പ് കാലാവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാപ്പിത്തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വാഴയൊക്കെ നട്ടിട്ട് ആ വാഴയൊക്കെ ചെത്തിക്കളഞ്ഞുള്ള സീനാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന മല കണ്ട മച്ചന്മാരെ, ആ മലയാണ് കുറച്ചർ മല കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു മലയാണത്. അപ്പോൾ ആ മലേൻ്റെ ടോപ്പിലൊക്കെ പോകാനൊരാഗ്രഹമൊക്കെ ഉണ്ട്. വല്ലൂ ട്രാവലിനെ പോലെ നമുക്ക് 4 കിലോമീറ്റർ മൈലേജുള്ള വണ്ടിയൊന്ന് വാങ്ങിപ്പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള വീഡിയോകൾ ചെയ്യാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്തൊരു കുളമുണ്ട്. കുളത്തിൽ എന്താക്കി, ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഒരു മീൻ കൃഷി ചെയ്യാനുള്ള പ്ലാനൊക്കെ ആക്കിയിട്ട് കുളമൊക്കെ നന്നാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമുക്കറിയാലോ, വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ തുടങ്ങിയാണ്. പിന്നെ ഒന്നാമത്തെ ആരുടെ അടുത്ത് കാശില്ല, നമ്മളെപ്പോലെ വേലയില്ല, പട്ടധാരികളെടുത്ത് 5 പൈസ ഇല്ലാത്ത സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, നൈസായിട്ടൊരു കുളമൊക്കെ കുളം കുഴിച്ചില്ല, നേരത്തെ കുളം ഉണ്ടായിരുന്നു, ആ കുളമൊക്കെ ഒന്ന് നന്നാക്കി അവിടെ പോയിട്ട് എന്താ പറയുക, മീൻ കൃഷി ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ അടുത്ത് അത്യാവശ്യം ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരടുത്ത് കാശില്ലാത്ത അവസ്ഥയാണല്ലോ. എവിടെയും പണിയുമില്ല, ഒന്നുമില്ല, ആകെ കൂടി നശിച്ചൊരു കാലാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താക്കി, നൈസായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ എന്ന് വെച്ചിട്ടാണ് ഒരു കുളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇതിനു മുമ്പ് തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നതാണ് നമ്മൾ. പക്ഷേ തൊഴിലുറപ്പാണെങ്കിൽ ഇപ്പം മഴയും കൊറോണ ഒക്കെ കൂടിയതുകൊണ്ട് തൊഴിലുറപ്പൊക്കെ നിന്ന് അതിനുള്ള വരുമാനവും നിന്ന് ആകെക്കൂടി സീനായിപ്പോയി മച്ചാമാരെ. അങ്ങനെ തുടങ്ങിയതാണ് ഈ യൂട്യൂബ്. ഈ പണ്ടാറാണെങ്കിൽ കൊണ്ട് ക്ലിക്കാവുന്നില്ല, ആകെക്കൂടി ഒരുമാതിരി ചീഞ്ഞ അവസ്ഥയാണ്. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളെ കാണുമ്പോഴാണ്. കാരണം ഒരു 10 ഗേൾ ഫ്രണ്ട്സിനെ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ ഒരു നല്ല 2 ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി എന്താ പറയുക, തപസ്സിരിക്കേണ്ടുള്ള അവസ്ഥയായതുകൊണ്ട് ചങ്കുകളാണ് മച്ചാമാരെ. അപ്പം നമ്മുടെ കുളത്തിൻ്റെ ഒരു നൈസായിട്ടുള്ളൊരു വ്യൂ നമ്മൾ കാണിച്ചു തരാം. അപ്പം ആ കാണുന്നുണ്ടോ, ആ കാണുന്നതാണ് നമ്മളൊരു എന്താ പറയുക, ഒരു നീല തുണി വെച്ച് മറച്ചില്ല, അതാണ് ആ കുളം. അപ്പോൾ കുളത്തിൻ്റെ അപ്പുറത്തൊക്കെ നല്ല വയലാണ്, വയലും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളത്. ഒരു ചെറിയ കാപ്പിത്തോട്ടത്തിൻ്റെ താഴെയാണ് ഈ കുളം ഉള്ളത്. കാപ്പിത്തോട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഈ കാണുന്നതാണ് മറ്റന്മാരെ കാപ്പീൻ്റെ സംഭവം. ഇത് കണ്ടോ, ഈ കണ്ടോ, ഈ സംഭവമാണ് കാപ്പിയുടെ, കാപ്പി മരമാണിത്. ഈ കാണുന്നുണ്ടോ മറ്റന്മാരത്, ഇത് ഈ കാണുന്നതാണ് കാപ്പി കേട്ടോ. അതെ, ഈ കാണുന്നതാണ് കാപ്പി. ഇത് ആയിട്ടില്ല, ഒരു ഇടമൂപ്പായ സംഭവമാണ്. ഇതിനൊക്കെ കുറച്ച് പഴുത്തിട്ട് അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടൊക്കെ വരും. കണ്ടോ, പക്ഷേ കാപ്പിയൊക്കെ ഈ പ്രാവശ്യം കുറവാണ്. ഒന്നാമത് കറക്റ്റ് സമയത്ത് നമുക്ക് മഴ കിട്ടാത്തതുകൊണ്ട്, ഒന്നാമത് കാലാവസ്ഥയൊക്കെ ഒരുമാതിരി വളിഞ്ഞ കാലാവസ്ഥയായിട്ട്, മഴ പെയ്യേണ്ട സമയത്ത് മഴയും പെയ്യൂല, വെയിൽ വരേണ്ട സമയത്ത് വെയിലും വരില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടി നശിച്ചൊരു സിറ്റുവേഷനിലൂടെയാണ് മച്ചാമാരെ നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. മച്ചന്മാരതെ, ആ കാണുന്ന കേട്ടോ മച്ചന്മാരെ നമ്മുടെ കുളം. നമ്മൾ പറഞ്ഞില്ല ആ മീൻ കൃഷി ചെയ്യുന്ന ആ കുളം, ഇതാണ് ആ കുളം. കണ്ടില്ലേ, അതെ ഈ കുളമാണ്. അതിൻ്റെ അപ്പുറത്തുണ്ടോ, താഴെ മൊത്തം വയലും കാര്യങ്ങളൊക്കെയാണ്. ഈ കുളം കുറേ ആയി, കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിയൊക്കെ എന്നെക്കാട്ടിയൊക്കെ എത്രയോ മൂപ്പുള്ള ഒരു കുളം കേട്ടോ ഈ കുളം. ഇതിൽ ഞങ്ങൾ മീനിനൊക്കെ ഇടണം എന്നൊക്കെ വെച്ച് നടന്നതാണ്. പക്ഷെ എന്താക്കി, മീനിനൊക്കെ മീൻ കുട്ടികൾക്കൊക്കെ നല്ല പൈസയാണിപ്പോൾ. അതുകൊണ്ടാണ്
മീനൊന്നും ഇടാണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ ഈ കാണുന്നുണ്ടോ, ഈ കാണുന്ന ഒരു ചെറിയൊരു ഉറവ പൊട്ടിയിട്ട് ഒരു ചെറിയൊരു തോട് കേട്ടോ, ഒരു കൈത്തോട് എന്നൊക്കെ പറയാം. ആ കൈത്തോട് പോലത്തെ ഒരു സംഭവം കേട്ടോ അത്. ഇതൊക്കെ പിന്നെ കണ്ടോ മച്ചമാരെ, ഇത് കണ്ടോ, ഇത് നമ്മളെ കുളത്തുനിന്ന് നേരെ വെള്ളം വന്നിട്ട് ഒഴുകി പോകാൻ വേണ്ടി വെച്ചൊരു പൈപ്പാണ്. പക്ഷെ പൈപ്പൂടെ നല്ല ഇപ്പം വെള്ളം വരുന്നു, പുറത്തുകൂടെ കേട്ടോ വരുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ല, രണ്ട് മൂന്ന് നല്ല ഒരാഴ്ച നമ്മളിങ്ങോട്ട് വന്നിട്ട് തന്നെ. അപ്പോൾ പുറത്തുകൂടെയാണ് ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ പോകുന്ന പോവാണിത്. ഇഞ്ചിയുണ്ട്, കപ്പളങ്ങുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുണ്ടോ, അതായത് നമ്മുടെ വാഴയില്ല, നമ്മളെ നേന്ത്രക്കൊല, പ്രകൃതിയുടെ ടോണിക്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഈ വാഴയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സ്ഥാനത്തിനൊരു വിലയും ഇല്ല, പക്ഷെ അതേ സ്ഥാനത്ത് വാങ്ങുന്ന സ്ഥലത്താണെങ്കിൽ കൊടുക്കാത്ത വിലയും. ഒരു കിലോ ചിക്കനൊക്കെ ഇന്നലത്തെ വില എന്ന് വെച്ചാൽ 160 രൂപയാണ്. പക്ഷെ ഇന്നലെ ഒരു കിലോ കായിൻ്റെ നമ്മൾ കൊടുക്കുമ്പോൾ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 രൂപയാണ്. എങ്ങനെ മുതലാവാനാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചമാരത് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ, ഇതുണ്ടോ, ഈ കുളം കണ്ടില്ലേ, ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും മഞ്ഞളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ആരാന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നട്ട് വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എടുക്കുന്നത് തന്നെ. മച്ചമാരെ ഇതാ ഇതാണ് കേട്ടോ കുളം, നമ്മുടെ നമ്മൾ മീൻ കൃഷി ചെയ്യാൻ വേണ്ടി വെച്ച കുളമാണ്. അപ്പോൾ ഇതിൽ മീനിനൊക്കെ ഇടാൻ വേണ്ടിയത് ആ സംഭവം കണ്ടോ, ചെറിയ രണ്ട് സംഭവങ്ങളാണില്ല. അപ്പോൾ ഇത് രണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മീനിടാൻ വേണ്ടി സെറ്റ് ചെയ്താണ്. പക്ഷെ എന്താ, പൈസ ഇല്ലാത്തതുകൊണ്ടും ഉയർന്ന ചിന്താഗതിയും മൂഞ്ച് ജീവിതമാണല്ലോ ഇപ്പോൾ നമ്മളെപ്പോലുള്ള പിള്ളേരുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മളുടെ എന്താ പറയുക, മൂഞ്ചി കുത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മച്ചാന്മാരെ നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല മുൻകൂട്ടി സെറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. നിങ്ങളെ ഈ യൂട്യൂബ് സെറ്റാക്കി വരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അങ്ങനെ മച്ചാന്മാരെ, നമ്മളെ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ഇവിടെ അടുത്ത് നമ്മളൊരു തറവാടുണ്ട്. തറവാട് എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരുടെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നൈസായിട്ട് നമ്മളെ കൂട്ടുകാർ ഞങ്ങളെ കൂട്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടുത്തെ നമ്മളാ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ, ഇതൊക്കെ മൊത്തം വാഴത്തോട്ടാണ് ഇവിടെയൊക്കെ. വാഴയും കാര്യങ്ങളും, പിന്നത്തെ ഇവിടെ കുറച്ച് കപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എന്താക്കി മച്ചാന്മാരെ, ഞങ്ങളത് ഇവിടെ അടുത്തുള്ളൊരു തറവാട്ടിലേക്ക് നൈസായിട്ട് വന്ന കേട്ടോ. ഈ തറവാടാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ തറവാടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരും. നമ്മളെ ഭാഗ്യയിലൊരു ബന്ധുവിൻ്റെ ഒക്കെ വീടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മച്ചമാരെ, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് എന്താ പറയുക, പഴയ പോലെ തന്നെ മുട്ടയ്ക്ക് അടിയിരിക്കുന്ന പോലെ അവിടെ പോയിട്ട് റൂം പോയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും സുലാൻ.